വട്ടിയൂർക്കാവിൽ പ്രചാരണത്തിന്റെ തുടക്കത്തിൽ തന്നെ വോട്ട് മറിക്കൽ ആരോപണം ഉയരുന്നു. ബി ജെ പി വോട്ടുകൾ മറിക്കാൻ സി പി എമ്മും ബി ജെ പിയും ധാരണയിലെത്തിയെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആരോപിച്ചു. എന്നാൽ ബി ജെ പി വോട്ടുകൾ യു ഡി എഫിന് മറിക്കാനുള്ള നീക്കം നടക്കുന്നതായാണ് ഇടതിന്റെ ആരോപണം. വോട്ട് കച്ചവടം നടത്താൻ ഇവിടെ ബി ജെ പി ശ്രമിക്കുകയാണ്. ആ വോട്ട് കച്ചവടം ഇവിടുത്തെ പ്രബുദ്ധരായ വട്ടിയൂർക്കാവിലെ ജനങ്ങൾ തള്ളിക്കളയുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. കുമ്മനം ഉടുപ്പിട്ട് വന്നപ്പോൾ ആ ഉടുപ്പിട്ട് വന്ന കുമ്മനത്തെ എന്തിനു മാറ്റി? പറയട്ടെ സി പി എം, പറയട്ടെ ബി ജെ പി, രണ്ടുപേരും പറയണം. നിങ്ങൾ തമ്മിലുള്ള ധാരണയാണിത്. നിങ്ങൾ ചില സീറ്റുകളിൽ പരസ്പരം സഹായം ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുകയാണ്. അത് പുറത്തു വന്നിരിക്കുന്നു. വോട്ട് മറിക്കൽ പ്രചാരണ വിഷയമാകുന്നത് ബി ജെ പിക്ക് തലവേദനയാകും. വിവരങ്ങളുമായി ടി ജി സജിത്തിന്റെ റിപ്പോർട്ടിലേക്ക്. പ്രചരണ തുടക്കത്തിൽ തന്നെ വട്ടിയൂർക്കാവിൽ വോട്ട് മറിക്കൽ ആരോപണം ഉയർന്നു കഴിഞ്ഞു. ബി ജെ പിയും സി പി എമ്മും തമ്മിൽ വോട്ട് ധാരണയുണ്ട് എന്ന ആരോപണം ഉന്നയിക്കുന്നത് പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. ഇന്നലത്തെ യു ഡി എഫിൻ്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ തന്നെ ഈ ആരോപണം ഉന്നയിച്ചാണ് വന്നിരിക്കുന്നത്. കുമ്മനം രാജശേഖരനെ പിൻവലിപ്പിച്ച് പുതിയൊരു സ്ഥാനാർത്ഥി വന്നതോടെ ഇത്തരത്തിൽ വോട്ട് കച്ചവടത്തിന് നീക്കം നടത്താനുള്ള ധാരണയുണ്ടായി എന്നതാണ് പ്രതിപക്ഷ പ്രധാനമായും യു ഡി എഫ് ഉന്നയിക്കുന്ന ആരോപണം. പ്രചരണ രംഗത്തേക്ക് വട്ടിയൂർക്കാവ് അതിശക്തമായി കടന്നു കഴിഞ്ഞു. സ്ഥാനാർത്ഥികൾ എല്ലാവരും പൂർണ്ണമായും പ്രചരണ രംഗത്ത് സജീവമാണ്. മാറി മറിയുന്ന പ്രചരണ വിഷയങ്ങളുണ്ട്. പെരിയ കൊലപാതകമടക്കമുള്ള വിഷയങ്ങളടക്കം തെരഞ്ഞെടുപ്പ് രംഗത്ത് സജീവമായി ഉന്നയിക്കുന്നു. പാലാ വിജയം ഇടതുമുന്നണി പ്രചരണ ആയുധമായി വട്ടിയൂർക്കാവിലും ഉപയോഗിക്കുന്നുണ്ട്. ഒപ്പം തന്നെ മേയർ പ്രശാന്തിൻ്റെ വ്യക്തിപ്രഭാവം അടക്കം വോട്ടാക്കാനുള്ള നീക്കങ്ങൾ തന്നെയാണ് വട്ടിയൂർക്കാവിൽ ഇടതുമുന്നണി സ്വീകരിക്കുന്നത്. അതേസമയം മറ്റൊരു സാഹചര്യം കൂടിയുണ്ട്. ബി ജെ പി അവരുടെ പ്രചരണ രംഗം കുമ്മനം രാജശേഖരനെ കൂടുതൽ മണ്ഡലത്തിൽ കേന്ദ്രീകരിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തെ പ്രചരണം നയിപ്പിക്കാനാണ് ശ്രമം നടക്കുന്നത്. ഈ തരത്തിൽ പ്രചരണ രംഗം വട്ടിയൂർക്കാവിൽ കൊഴുക്കുകയാണ്. മേയർ പ്രശാന്തിന്റെ വ്യക്തിപ്രഭാവമാണ് വട്ടിയൂർക്കാവിൽ ഇടതുമുന്നണിയുടെ തുറുപ്പ് ചീട്ട്. ഇതിനെ മറികടക്കാൻ അഴിമതി ആരോപണവുമായി ബി ജെ പി. കോർപ്പറേഷനിൽ താൽക്കാലിക ജീവനക്കാരെ നിയമിച്ചതിൽ അഴിമതിയുണ്ട് എന്നാണ് ആരോപണം. മേയർ സ്ഥാനത്തിരുന്ന് മികച്ച പ്രകടനം നടത്തി നേടിയെടുത്ത വ്യക്തിപ്രഭാവം, പ്രളയകാലത്തെ മികച്ച പ്രകടനത്തിലൂടെ നേടിയെടുത്ത മേയർ ബ്രോ എന്ന വിളിപ്പേര്, പൂർണ്ണമായും നഗരകേന്ദ്രീകൃതമായ വട്ടിയൂർക്കാവിൽ രാഷ്ട്രീയത്തിനതീതമായി വോട്ട് സമാഹരിക്കാൻ ഇതൊക്കെ പ്രധാന ഘടകങ്ങൾ. തെരഞ്ഞെടുപ്പ് രംഗത്ത് ഇടതു സ്ഥാനാർത്ഥിക്ക് അനുകൂലമായ ഈ ഘടകങ്ങൾ മറികടക്കാൻ ബി ജെ പി മറ്റൊരു പ്രചരണത്തിന് തുടക്കമിടുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ താൽക്കാലിക ക്ലീനിംഗ് തൊഴിലാളികളെ നിയമിച്ചതിൽ അഴിമതി നടന്നിട്ടുണ്ടെന്നാണ് ആരോപണം. വട്ടിയൂർക്കാവിലെ ജനങ്ങളുടെ മുമ്പാകെ ഈ കാര്യം കൂടി ഞങ്ങൾ അവതരിപ്പിക്കും. വട്ടിയൂർക്കാവിലെ സ്ഥാനാർത്ഥിയായിട്ടുള്ള മേയറുടെ യഥാർത്ഥമായ മുഖമെന്താണ് എന്ന് കോർപ്പറേഷൻ കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ തന്നെ വട്ടിയൂർക്കാവിൽ ഞങ്ങൾ പ്രചരണം നടത്തും. കോർപ്പറേഷൻ ചട്ടങ്ങൾ മറികടന്ന് നടന്ന നിയമനത്തിൽ മേയർക്ക് പങ്കുണ്ടെന്നാണ് ആരോപണം. ഇത് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം ബി ജെ പി നേതൃത്വം വിജിലൻസിന് പരാതി നൽകി. കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ ബി ജെ പി കൗൺസിലർമാരുടെ നേതൃത്വത്തിൽ ധർണ നടത്തി. വട്ടിയൂർക്കാവിലെ പ്രചാരണ യോഗങ്ങളിൽ താൽക്കാലിക ജീവനക്കാരുടെ നിയമനം പ്രധാന വിഷയമായി ഉയർത്തിക്കാട്ടാനാണ് നീക്കം. ന്യൂസ് 18 തിരുവനന്തപുരം.